ഐപിഎല്ലിലെ 31-ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കിങ്സ് ഇലവൻ പഞ്ചാബും ഏറ്റുമുട്ടും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 2 റൺസിന്റെ അപ്രതീക്ഷിത തോൽവിയാണ് കിങ്സ് ഇലവൻ പഞ്ചാബ് അവസാന മത്സരത്തിൽ ഏറ്റുവാങ്ങിയത്. അതേ കൊൽക്കത്തയെ 82 റൺസിന് തകർത്താണ് ആർസിബി വരുന്നത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ഐപിഎൽ വീഡിയോസിനും ക്രിക്കറ്റ് അപ്ഡേറ്റ്സിനുമായി മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 7 കളികളിൽ 6-ലും പരാജയമാണ് കിങ്സ് ഇലവൻ ഏറ്റുവാങ്ങിയത്. കളിയുടെ ഭൂരിഭാഗം സമയവും മുന്നിൽ നിൽക്കുകയും ഏതെങ്കിലും ഒരു ഭാഗത്തെ മണ്ടത്തരം കൊണ്ട് തോൽവി ചോദിച്ചു വാങ്ങുകയുമായിരുന്നു അവർ. കെ കെ ആറിനെതിരെയും സമാന സാഹചര്യമായിരുന്നു. ഓറഞ്ച് ക്യാപ്പിൽ മാത്രമാണ് രാഹുൽ ശ്രദ്ധ വെക്കുന്നത് എന്ന വിമർശനം സോഷ്യൽ മീഡിയകളിൽ വ്യാപകമാകുന്നുണ്ട്. 2 ഓവറിൽ 20 റൺസ് വേണ്ട സമയത്ത് തേർഡ് മാനിലേക്ക് സിംഗിൾ എടുത്ത് കളിച്ച രാഹുലിന്റെ ബാറ്റിംഗ് കണ്ട് ടീം അംഗങ്ങൾ വരെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. മാച്ച് ഫിറ്റാണെങ്കിൽ ക്രിസ് ഗെയിൽ ഇറങ്ങിയേക്കും. തന്റെ പഴയ ടീമിനെതിരെ ഇറങ്ങാൻ ഗെയിലും കാത്തിരിക്കുന്നുണ്ടാകും. മുജീബ് റഹ്മാന് ഇതുവരെ താളം കണ്ടെത്താനായിട്ടില്ല. ബൗളിംഗ് നിരയിൽ ഒരു അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. ജോർദാന്റെ സ്ഥാനം തെറിച്ചേക്കും. പ്ലേ ഓഫിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയണമെങ്കിൽ കിങ്സ് ഇലവന് ഈ മത്സരത്തിൽ വിജയം അനിവാര്യമാണ്. ഐ പി എൽ ചരിത്രത്തിലെ തന്നെ മികച്ച ഫസ്റ്റ് ഹാഫാണ് ആർ സി ബിക്ക് ഇത്തവണ. 7 കളികളിൽ 5 വിജയം, പോയിന്റ്സ് ടേബിളിൽ 3-ാമത്. ഓരോ മത്സരം കഴിയുമ്പോഴും മൂർച്ച കൂടുന്ന ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഒരു പേര് പറയാതിരിക്കാനാവില്ല. ABDയെയും കോലിയെയും പറ്റിയൊന്നുമല്ല, വാഷിങ്ടൺ സുന്ദറിനെ പറ്റി. ആർ സി ബി ബൗളിംഗ് നിരയിലെ സൈലന്റ് കില്ലർ, പവർ പ്ലേയിൽ വന്ന് നിർണായക ബ്രേക്ക് ത്രൂകൾ, റണ്ണൊഴുക്കിനെ തടഞ്ഞ് മറ്റു ബോളർമാർക്ക് വിക്കറ്റ് ഒരുക്കുക, മിഡിൽ ഓവേഴ്സിൽ വിടുത്തുകൊടുക്കാതെ ബാറ്റ്സ്മാൻമാരെ ബുദ്ധിമുട്ടിലാകുക, സുന്ദർ നടത്തുന്ന പ്രയത്നം ചെറുതല്ല, ഷാർജയിലെ പിച്ചിന്റെ പുതിയ സ്വഭാവം ഒട്ടും വകവെക്കാതെ ABDയുടെ ഇന്നിംഗ്സ് ആർ സി ബിക്ക് സമ്മാനിച്ചത് വലിയ ആത്മവിശ്വാസമാണ്. മോറിസിന്റെ വരവ് മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് കാര്യങ്ങൾ സുഗമമായി പോകുന്നുണ്ട്. 2-ാം തവണയാണ് സീസണിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത്. 97 റൺസിന്റെ കൂറ്റൻ വിജയമായിരുന്നു കിങ്സ് ഇലവന് ആ മത്സരത്തിൽ, അവരുടെ ടൂർണമെന്റിലെ ഏക വിജയവും. കെ എൽ രാഹുൽ സെഞ്ചുറി നേടിയ മത്സരമായിരുന്നു അത്. ഒക്ടോബർ 15 രാത്രി 7:30 ഷാർജയിൽ തന്നെയാണ് മത്സരം. ബാറ്റിംഗ് ഫേസ്റ്റ് തന്നെയായിരിക്കും ടീമുകളുടെ ചോയ്സ്. ഇനി ഡ്രീം ഇലവൻ ഇൻപുട്സ്. ABDവില്ലേഴ്സ്, നിക്കോളാസ് പൂരൻ എന്നിവരാണ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ വിരാട് കോഹ്ലി, ദേവദത്ത് പടിക്കൽ എന്നിവരെ ബാംഗ്ലൂരിൽ നിന്നും, ക്രിസ് ഗെയിൽ, മായങ്ക അഗർവാൾ എന്നിവരെ പഞ്ചാബിൽ നിന്നും എടുത്തിട്ടുണ്ട്. ക്രിസ് മോറിസ്, വാഷിങ്ടൺ സുന്ദർ എന്നിവരാണ് ഓൾറൗണ്ടർമാർ. ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ യുസി ചഹലാണ് ആർസിബിയിൽ നിന്നുള്ള ബൗളർ. കോട്രൽ, ബിഷ്നോയ് എന്നിവരെ പഞ്ചാബിൽ നിന്നും ബൗളേഴ്സായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടീമിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ടോസ് ഇട്ടതിനു ശേഷമുള്ള അന്തിമ ഇലവനെ കൂടി പരിഗണിച്ച് ടീം സെറ്റ് ചെയ്യാം. നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാം.